തട്ടിപ്പുകാരനെ ഉപയോഗിച്ച് 24 ന്യൂസ് ശബരിമലയ്ക്കെതിരെ വ്യാജ വാർത്ത ചമച്ചു. പുരാവസ്തു തട്ടിപ്പുകാരന്റെ വ്യാജരേഖ ഉപയോഗപ്പെടുത്തി 24 ന്യൂസ് ചാനൽ ശബരിമലയ്ക്കെതിരെ വ്യാജ വാർത്ത ചമച്ചു. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലുമായി ബന്ധമുണ്ട് എന്ന് ആരോപണമുയർന്ന മാധ്യമപ്രവർത്തകനായ 24 ന്യൂസ് കൊച്ചി ബ്യൂറോ ചീഫ് സഹിൻ ആന്റണി തന്നെയാണ് ഈ വാർത്തയും തയ്യാറാക്കി അവതരിപ്പിച്ചത്. 400 വർഷം പഴക്കമുള്ള ചെമ്പോലത്തിട്ടൂരം ശബരിമലയിലെ ആചാരങ്ങൾ നടത്തേണ്ടത് സംബന്ധിച്ച ആധികാരിക രേഖയാണ് എന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തത്. ശബരിമലയിലെ ആചാരങ്ങൾ നടത്താൻ അധികാരമുള്ള സമുദായങ്ങളെയും കുടുംബങ്ങളെയും സംബന്ധിച്ച ആധികാരിക രേഖയാണ് ചെമ്പോലത്തിട്ടൂരം എന്നാണ് ചാനൽ വാർത്ത നൽകിയത്. കൊല്ലവർഷം 843 ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളും ആരാധനകളും നടപ്പാക്കാൻ അധികാരമുള്ള കുടുംബങ്ങളെയും സമുദായങ്ങളെയും തീർച്ചപ്പെടുത്തി പന്തളം രാജാവ് പുറപ്പെടുവിച്ച ചെമ്പ് തകിട് എന്നും പരിചയപ്പെടുത്തി. ചെമ്പോലത്തിട്ടൂരപ്രകാരം ഈഴവർക്കാണ് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള അവകാശമെന്നും ഈ നിർദ്ദേശത്തെ മറികടന്നാണ് തന്ത്രി ശബരിമലയിൽ അധികാരം നേടിയെടുത്തത് എന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ 24 ന്യൂസിന്റെ വ്യാജ വാർത്ത സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിലെ വിശദാംശങ്ങൾ ചിലത്. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ഏറ്റവും ആധികാരികവും ഏറ്റവും പഴക്കമുള്ളതുമായ രേഖ എന്ന് അവകാശപ്പെട്ട ശേഷം റിപ്പോർട്ടർ സഹിൻ ആന്റണി തന്നെ രാഘവ വാര്യർ എന്നൊരു കോലെഴുത്ത് പണ്ഡിതനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ട് ചെമ്പ് തിട്ടൂരം വായിപ്പിക്കുന്നു. തിട്ടൂരപ്രകാരം മകരവിളക്ക് ആഘോഷം നടത്താൻ പന്തളം രാജാവ് അധികാരം കൊടുത്തിരിക്കുന്നത് മലയരയ വിഭാഗക്കാർക്ക് ആണെന്നും പൂജയും വെടിവഴിപാടും ഉൾപ്പെടെയുള്ള മറ്റ് ആചാരങ്ങൾ നടത്താൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഈഴവ സമുദായക്കാരായ ചീരപ്പഞ്ചിറ കുടുംബത്തെയാണെന്നും ക്ഷേത്രത്തിൽ ബ്രാഹ്മണ സമുദായത്തിന് ഒരുവിധ അധികാരാവകാശങ്ങളും ഇല്ലെന്നും വാര്യർ വ്യക്തമാക്കുന്നു. രാജതിട്ടൂരം ഇങ്ങനെയാണെന്നിരിക്കെ താഴമൺ മഠം എന്ന തന്ത്രി കുടുംബം എങ്ങനെയാണ് ശബരിമലയിൽ സുപ്രധാന സ്ഥാനത്ത് എത്തിയത് എന്നത് തീർത്തും ദുരൂഹമാണെന്ന് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ദേശാഭിമാനിയും റിപ്പോർട്ടറും ഡൂൾ ന്യൂസും നാരദയും അഴിമുഖവും ഒക്കെ ഈ വിഷയം ഏറ്റെടുക്കുന്നു. ശബരിമല ദ്രാവിഡ ആരാധനാ കേന്ദ്രം 350 വർഷം പഴക്കമുള്ള രേഖ തെളിവ് എന്നാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തത്. ദ്രാവിഡ ആരാധനാ പദ്ധതികളെ ബലമായി പിടിച്ചെടുത്ത് സ്വന്തമാക്കിയ ബ്രാഹ്മണാധിനിവേശത്തെ പറ്റി അഴിമുഖവും നാരദയും നീണ്ട പ്രബന്ധങ്ങൾ രചിച്ചിരുന്നു. ചാനൽ ചർച്ചകളിലും സംവാദങ്ങളിലുമൊക്കെ സജീവനും ലക്ഷ്മി രാജീവും ഇളയടവും സണ്ണി കപിക്കാടുമൊക്കെ ആധികാരിക രേഖയായി ആ ചെമ്പോലത്തിട്ടൂരമാണ് ഉയർത്തിക്കാട്ടിയിരുന്നത്. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനായി ഒറ്റക്കെട്ടായി സംഘടിച്ച ഹിന്ദുവിനെ ജാതീയമായി ഭിന്നിപ്പിക്കാനും അയ്യപ്പന്റെ പേരിൽ കേരളത്തിൽ സംഭവിച്ച ഹിന്ദു ഐക്യത്തെ തകർത്തു കളയാനും ബോധപൂർവം കൃത്രിമമായി നിർമ്മിച്ചെടുത്ത വ്യാജരേഖയായിരുന്നു അത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. സഹിൻ ആന്റണിയെ വ്യാജ ചെമ്പുതിട്ടൂരം കാണിച്ച് മോൻസൺ മാവുങ്കൽ കളിപ്പിച്ചതാണോ അതോ സഹിൻ ആന്റണിയുടെ ആവശ്യപ്രകാരം മോൻസൺ മാവുങ്കൽ ഒരു വ്യാജ ചെമ്പുതിട്ടൂരം നിർമ്മിച്ചു കൊടുത്തതാണോ എന്ന് വെളിപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ആവശ്യപ്പെട്ടു. ചാനൽ റിപ്പോർട്ടർമാർ തെറ്റായ വാർത്തകൾ കൊടുക്കുന്നത് കേരളത്തിൽ ആദ്യമൊന്നുമല്ല. എന്നാൽ തെറ്റായ വാർത്ത കൊടുക്കാൻ ചാനൽ റിപ്പോർട്ടർമാർ സ്വന്തമായി വ്യാജ പുരാതന രേഖകൾ നിർമ്മിക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് എന്നും പോസ്റ്റിൽ വ്യക്തമാക്കി. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിനെതിരായ പരാതി ഒതുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിയത് സഹിൻ ആന്റണിയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിരുന്നു. ഇതോടൊപ്പമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഗൗരവമേറിയ കൃത്രിമം നടത്താനും ഈ മാധ്യമപ്രവർത്തകൻ തയ്യാറായി എന്ന് വ്യക്തമാകുന്നത്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.